ഹലോ ഫ്രണ്ട്സ്, ലൈറ്റ്സ് അപ്പ് ഫോർ യു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്രാവശ്യത്തെ തിരുവോണത്തിന് വീട്ടിലുണ്ടാക്കിയത് അടപ്രഥമനായിരുന്നു. അതിനുവേണ്ടി അട വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയത്. അട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്കായി പറഞ്ഞുതരാം. തിരുവോണം ആയതുകൊണ്ട് വീട്ടിൽ കുറേ ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം പായസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 200 ഗ്രാം പച്ചരിയാണ് എടുത്തത്. അടയുണ്ടാക്കാൻ വേണ്ടി 200 ഗ്രാം പച്ചരി ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. അതിനുശേഷം ഇടിയപ്പത്തിൻ്റെ പൊടി കണക്ക് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഈ അരിപ്പൊടിയിലേക്ക് ഒരല്പം നെയ്യ്, തേങ്ങാപ്പാൽ, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് ഒരു ലൂസ് പരുവത്തിലുള്ള ഒരു കൂട്ടാക്കി എടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഈ അരിക്കൂട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് വാഴയിലേക്ക് ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെ പായസത്തിനുള്ള അട തയ്യാറാക്കിയെടുക്കാം. പായസത്തിന് വേണ്ട ശർക്കര തയ്യാറാക്കുകയാണിവിടെ. 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര അരിച്ച് വീണ്ടും അത് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ച അട ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഇത് തവി കൊണ്ട് നല്ലപോലെ ഇളക്കി കുറുക്കിയെടുക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വാഴയിലയിൽ വേവിച്ചെടുത്ത അട തണുത്ത വെള്ളത്തിൽ പൊടിഞ്ഞു പോകാതെ ഒന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ പായസം ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇടത്തരം വലുപ്പത്തിലുള്ള 5 തേങ്ങയുടെ പാലാണ് പായസത്തിലേക്ക് ചേർത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം പിന്നെ തിളക്കണ്ട, ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പായസത്തിനൊരു നല്ല മണം കിട്ടാൻ ഒരല്പം ഏലക്കായ ചതച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.